വെടിയേറ്റത് അറിയാതെ തലയിൽ ബുള്ളറ്റുമായി ഇരുപത്തിയൊന്ന് കാരൻ കഴിഞ്ഞത് നാല് ദിവസമാണ് ബ്രസീലിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയാണ് വെടിയേറ്റതറിയാതെ നാല് ദിവസം കഴിഞ്ഞത് തലയിൽ രക്തസ്രാവം ഉണ്ടായെങ്കിലും കല്ല് കൊണ്ടതാണെന്നാണ് വിദ്യാർത്ഥി കരുതിയത് ഒടുവിൽ ശസ്ത്രക്രിയയിലൂടെ ബുള്ളറ്റ് നീക്കം ചെയ്തു രാഹുൽ ജി നാഥുണ്ട് ഗുഡ് മോർണിംഗ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഈ നമ്മൾ വളരെ നിസാരമായിട്ടൊക്കെ ഇത് പറയുമെങ്കിലും ഒരു വെടിയുണ്ടൊക്കെ തലയിൽ പതിച്ചിട്ട് ഈ മഹാൻ അറിഞ്ഞില്ല എന്ന് വന്നാൽ അതെനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല നോക്കൂ നമുക്ക് ഈ പറയുന്ന പോലെ മനസ്സിലാകാത്ത ആ പുള്ളിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഞെട്ടലായിരിക്കും ഡോക്ടർ ബുള്ളറ്റ് തലയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് അതേ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പറയുന്നത് പോലെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നമുക്ക് ഈ ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ പോകുന്നു ഇദ്ദേഹം പോയ കഥ പോലെ പറയുകയാണ് ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ പോകുന്നു നമ്മളെ തലക്കിന് വേദന ഉണ്ടാകുന്നു തൊട്ടു നോക്കുമ്പോൾ രക്തസ്രാവമമുണ്ട് രക്തം വരുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ സംഭവിക്കുക ഇദ്ദേഹം വിചാരിച്ചത് ഒരു കല്ല് കൊണ്ടതായിരിക്കും എന്നാ പുള്ളി ചിന്തിച്ചത് അല്ലെങ്കിൽ വേറെ വെള്ളം തട്ടിയതായിരിക്കും എന്ന് ചിന്തിക്കുന്നു പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ കൈ അതായത് ഇടത്തെ കൈ അതായത് വലത്തെ സൈഡിലാണ് ബുള്ളറ്റ് കൊണ്ടത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഇടത്തെ കൈക്ക് തളർച്ച ഉണ്ടാകുന്നു ആ ഭാഗത്ത് തളർച്ച ഉണ്ടാകുന്നു അങ്ങനെ ഡോക്ടറിനെ കാണിക്കുമ്പോഴാണ് സത്യാവസ്ഥ പുറത്തിറിയുന്നത് നമ്മളാരും ചിന്തിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ചിന്തിക്കില്ലല്ലോ കാരണം വെടി നമുക്ക് വെടി കൊണ്ടതാണെന്നോ അല്ലെങ്കിൽ ീ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഈ നമുക്ക് നമ്മളെ തന്നെയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് ആരോഗ്യവാനായിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും എല്ലാം നിസ നമുക്ക് എഴുന്നേറ്റ് ഡോക്ടർ പോകാൻ പോലും മടിയുള്ള കൂട്ടത്തിലാണ് പലരും അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചിന്തിച്ചു അവസാനം ഈ കാര്യം അറിഞ്ഞു വന്നപ്പോൾ ഈ മോത്തി പറഞ്ഞതുപോലെ ആ ഞെട്ടൽ അദ്ദേഹത്തിനും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയയിലൂടെ പിന്നെ ബുള്ളറ്റ് മാറ്റുകയാണ് ചെയ്തത് ഈ ബുള്ളറ്റ് കൊണ്ടാൽ തലയിൽ കൊണ്ടാൽ മരിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാകും കാരണം ഇത് ഡയറക്റ്റ് ഹിറ്റ് ആയിരിക്കില്ല പിന്നീട് ഇത് കൊണ്ട കൊണ്ട രീതി അല്ലെങ്കിൽ ഈ പറയുന്നത് അത് ഇരുന്ന പൊസിഷനൊക്കെ ഈ പറയുന്ന പോലെ അത് കുറച്ചുകൂടി എന്താ പറയുക ഈ മെഡിക്കൽ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ വിശദീകരിക്കാൻ കഴിയൂ എങ്കിലും വാർത്ത നമ്മളെ സംബന്ധിച്ച് ഞെട്ടിലുണ്ടാക്കുന്നതാണ് പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത് അറിയുമ്പോൾ ഒരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഡോക്ടർ ഈ ഇത് ഈ ബുള്ളറ്റ് മാറ്റി ഡോക്ടർ പറയുന്നത് ഇനി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് ആ ഭാഗം റെഡിയായി വരണമെങ്കിൽ അത് മാത്രമല്ല ബുള്ളറ്റ് ആണ് അകത്തിരുന്നത് നാല് ദിവസത്തോളം വരുന്നു അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും ഈ പറ പോലെ അവസ്ഥല്ല അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് രക്ഷപ്പെട്ട് വരട്ടെ എന്തായാലും ഈ വാർത്ത ഈ പറയുന്ന പോലെ ഞെട്ടലും കൗതുകവും ഉണ്ടാക്കുന്നതാണ് ശരി രാഹുൽ മികച്ചൊരു ദിവസമായിരിക്കട്ടെ രാഹുലിന് ആശംസകൾ ഏതായാലും ആ മെഡിക്കൽ വിദ്യാർത്ഥി പൂർവാധികം ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ